സ്നേഹം കരളിൽ നിറയ്ക്കാൻ കരുണാമയിൻ അണയും നിതാ ഒന്നായൊരു മനമായി ഞങ്ങൾ ബലിയായി തീരുന്നിതായി അനുരഞ്ജിതര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹമുള്ളവരെയും ഇന്ന് കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പുണ്യ സുദിനമാണ്. വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ ആഗോള സഭ ലോകമെങ്ങും ആഘോഷിക്കുന്ന സുദിനമാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനും നമ്മുടെ നെയ്യാറ്റിൻകര രൂപത മധ്യസ്ഥനും നമ്മുടെ ഉണ്ടങ്കോട് ഇടവകയുടെ മധ്യസ്ഥനുമാണ് വിശുദ്ധ ജോസഫ്. പ്രത്യേകിച്ച് തൊഴിലാളികളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സുദിനമാണ്. ഈ ലോകം അതിൻ്റെ പവിത്രതയിൽ നിലനിൽക്കണമെങ്കിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം കൃത്യമായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനുഷ്യർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ തൊഴിലാളി ദിനം ആഘോഷിക്കുന്ന സുദിനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമാർന്ന ചിന്തകളാണ് ഈ ലോകത്തിന് ലഭ്യമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ആതുര സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സസും അവരുടെ തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി സ്വജീവനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക എന്ന് മനസ്സിലായിക്കൊണ്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പല രാജ്യങ്ങളും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെടുകയാണ്. ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ സത്യസന്ധമായ നിസ്സീമമായ തൊഴിലാണ് ഒരു വ്യക്തിയെ മാഹാത്മ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ജോസഫ് തൻ്റെ കുടുംബത്തിൽ തന്നെ ഏൽപ്പിച്ച ദൈവികമായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യതയോടുകൂടി തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്ന് സ്വർഗം തുറക്കപ്പെടുകയും
വിശുദ്ധൻ ഈ ലോകത്തിലേക്ക് ആയിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്തുതിയാണ് ഈ അവസരത്തിൽ ഇന്ന് പ്രത്യേക തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടവകയിൽ വിശുദ്ധൻ്റെ സാന്നിധ്യവും മഹനീയതയും ഉണ്ടാകുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭ്യമാകുവാനും അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിലെ മുഴുവനും നല്ല തൊഴിലിലൂടെ ദൈവത്തെ മഹത്വീകരിക്കുന്ന നല്ല വ്യക്തികൾ രൂപപ്പെട്ടു വരുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തൊഴിലുകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല, ചെയ്യുന്ന തൊഴിലിന് മഹത്വമുണ്ടാകണം, അത് മല്ലവർക്കും ഭാവിയിലെ ജനതയ്ക്ക് മഹത്വമുണ്ടാകണം എന്നുള്ളതാണ്. ഈ ബലിയിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ ലോകത്തെയും നമ്മുടെ ഇടവകയും നമ്മുടെ രൂപതയും എല്ലാ തൊഴിലുകളിലും സമർപ്പിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങൾ കൊണ്ടാടുന്നതിനു നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയും ശക്തനായ ദൈവം കനിന്ന് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Thank you.
എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിൻ്റെ നിയമം അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ. വിശുദ്ധ യോസേഫിൻ്റെ മാതൃകയാലും മധ്യസ്ഥയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തിയാക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുകൾ കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്കായി ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിൽ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു.
അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, ആറാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ സുസ്ഥിരമാക്കണമേ. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ സുസ്ഥിരമാക്കണമേ. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ, തിരിച്ചു പോകുവൻ എന്ന് അങ്ങ് പറയുന്നു. ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാക്കട്ടെ. കർത്താവെ, മടങ്ങി വരേണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികൾ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികൾ സുസ്ഥിരമാക്കണമേ. എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരിലെ ഇവൻ്റെ സഹോദരന്മാർ. ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് ലോകമെങ്ങും
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പലതും ജീവിതത്തിൽ നല്ലതാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയ ഈ കാലയളവിൽ COVID-19 എന്ന കൊറോണ വൈറസിലൂടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചിന്തിക്കുവാൻ തീരുമാനമെടുക്കുവാൻ ഒരു അവസരം മനുഷ്യന് കൈവന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? അത് മനുഷ്യജീവൻ. ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, ഈ ലോകത്തിലെ സമ്പന്നനും ദരിദ്രനും പണ്ഡിതനും പാമരനും വിശ്വാസിയും അവിശ്വാസിയും പല വർണ്ണങ്ങൾ ഉള്ള വ്യക്തികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സ്വന്തം ജീവനല്ല, സ്വന്തം ജീവനെ മാത്രം സംരക്ഷിക്കുകയല്ല, മറിച്ച് അന്യൻ്റെ, ആ ദരിദ്രനായിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിക്കോട്ടെ, അവൻ്റെ ജീവൻ സംരക്ഷിച്ചാലേ എനിക്ക് എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. മനുഷ്യരുടെ, ഭരണകർത്താക്കളുടെ, ദൈവവിശ്വാസമില്ലാത്തവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുക. അതെ, ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവനാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ മറന്നും സ്വദേഷ്ടം ജീവിച്ച് അക്രമവും അനീതിയും കാണിച്ച് അടിമത്വം നടപ്പിലാക്കി ഒരു അധാർമ്മികമായ ജീവിതം നയിച്ചപ്പോൾ ദൈവം തിരുമനസ്സാകുന്നു, ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഈ പ്രപഞ്ചം, എൻ്റെ മക്കളായ മനുഷ്യൻ, അവർ അവരുടെ ജീവൻ നശിപ്പിക്കരുത്, അവർ ജീവനെ വീണ്ടെടുക്കണം. മനുഷ്യരുടെ ജീവൻ വീണ്ടെടുക്കുന്നതിലേക്ക് വേണ്ടി കർത്താവ് ദൈവം ഈ ഭൂമിയിൽ നിന്ന് തന്നെ രണ്ടുപേരെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു യുവാവും ഒരു യുവതിയും, പരിശുദ്ധ അമ്മയും വിശുദ്ധ ജോസഫും. വിശുദ്ധ ജോസഫ് പരിശുദ്ധ കന്യക മറിയവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സമയത്ത് അവൾ ഗർഭവതിയാണ് എന്ന് അറിഞ്ഞപ്പോൾ രഹസ്യമായി പരിത്യജിക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും ദൈവം ഇടപെട്ട് ജോസഫിനോട് പറയുകയാണ്, മറിയത്തെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ജോസഫ് തീരുമാനിച്ചു ജീവനെ നിലനിർത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ നൽകണമോ, അതോ എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവ രണ്ടുപേരെയും വിട്ടിട്ട് പോകണമോ എന്ന്. തൻ്റെ ധാർമ്മികമായ ചിന്തകളിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ താൻ നേടിയെടുത്ത ദൈവവിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നല്ല ഒരു തീരുമാനമെടുത്തു, ജീവനെ സംരക്ഷിക്കുകയാണ്. എൻ്റെ ജീവൻ പോയാലും സാരമില്ല, മറിയത്തിൻ്റെയും മറിയത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെയും ജീവനെ സംരക്ഷിക്കുക എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്
വിശുദ്ധ ജോസഫ് സമ്മതം മുഴുകുകയും അതിനുശേഷം പരിശുദ്ധ അമ്മയുടെയും അമ്മയുടെ ഉദരത്തിൽ വളരുന്ന യേശുവിനെയും യേശു ജനിച്ചതിന് ശേഷം യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നൽകി ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച വലിയ ഒരു മഹത് വ്യക്തിയാണ് വിശുദ്ധ ജോസഫ്. ജീവൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവൻ എവിടെ നിന്നാണ് വരിക? ജീവൻ അമ്മയുടെ ഉദരത്തുനിന്ന് വരുന്നുവെങ്കിൽ തന്നെയും ദൈവം തിരുമനസ്സാകാതെ ആരും ഇവിടെ ജനിക്കില്ല എന്നുള്ളതാണ്. ഓരോ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജീവൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. സസ്യലതാദികളും മനുഷ്യനും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കുമ്പോൾ അത് ഒരുപക്ഷേ അംഗവൈകല്യമുള്ളതാകാം ഇല്ലാത്തതാകാം, അവയെല്ലാം ദൈവത്തിൻ്റെ ജീവനാണ്. ഈ ലോകം ജനിച്ചതിന് ശേഷം മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും രാജ്യത്തിൻ്റെ ബൗണ്ടറിയുടെയും അതിർത്തി വരമ്പുകളിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യനെ വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നീ ആ രാജ്യക്കാരൻ, നീ ഇത് ഈ കാസ്റ്റുകാരൻ, നീ ഈ മതക്കാരൻ, നീ ഉയർന്നവൻ, നീ താഴ്ന്നവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിഘടിപ്പിച്ച് ഭരിക്കുന്ന അല്ലെങ്കിൽ വിഘടിപ്പിച്ച് മനുഷ്യജീവൻ ഇല്ലാതാക്കുന്ന പ്രവണത ഈ ലോകത്ത് ഉണ്ടായിരുന്നു ഏതാനും ഒരു രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് വരെ. ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും മനസ്സിലാക്കുന്നൊരു കാര്യം, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ഏത് രാജ്യക്കാരനാകട്ടെ ഏത് ഭാഷക്കാരനാകട്ടെ ഏത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ അവരുടെയൊക്കെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ എന്ന് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജീവനെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിച്ച് ഈ ലോകത്തിന് മാതൃകയായിരിക്കുന്ന ചരിത്ര പുരുഷനാണ് വിശുദ്ധ ജോസഫ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ജോസഫിന് ജീവനെ സംരക്ഷിക്കുക അരിക്ക് വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നീതിബോധമാണ്. ആരാണ് നീതിമാൻ? ദൈവം മാത്രമാണ് നീതിമാൻ. നീതിബോധം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് നീതിബോധം വരുന്നു. സമ്പൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ ജോസഫ്. അദ്ദേഹത്തിന് നീതി എന്താണ്, ദൈവിക നീതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് സാമൂഹ്യ നീതിയിൽ അല്പം പോലും വെള്ളം കലർത്താതെ കൃത്യമായിട്ട് പകർന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇന്നും നീതിക്ക് വേണ്ടി വലയുമ്പോൾ, കേഴുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നീതി ഏറ്റവും നന്മയായിട്ടും നന്നായിട്ടും നടത്താൻ വേണ്ടി ആഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാണ് എന്നറിയണം. നീതിമാനായ ദൈവത്തെ ആരാണെന്നറിയണം. ആ നീതിമാനായ ദൈവത്തെ അറിയുമ്പോഴാണ് നമ്മുടെ സാമൂഹ്യ മേഖലകളിലൊക്കെ നീതി യഥേഷ്ടം അതും അതിൻ്റെ പൂർണ്ണതയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് വിശുദ്ധ ജോസഫിനെ ജീവൻ്റെ സംരക്ഷകനായി തീർത്തത് ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രയത്വമാണ്. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക, എപ്പോഴും ദൈവത്തിലായിരിക്കുക. എപ്പോഴും ദൈവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തങ്ങളുടെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും, അതായത് നന്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന വിശുദ്ധ ജോസഫിന് ദൈവീകമായ കൃപയുടെ തലങ്ങളെ തട്ടിയുണർത്തുവാനും അതിലൂടെ അദ്ദേഹത്തിന് നീതിപുറം പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട ആ ഉത്തരവാദിത്വം സ്വജീവിതത്തിൽ ലഭ്യമാകുകയും ചെയ്തു എന്നുള്ളതാണ്.
വിശുദ്ധ ജോസഫ് എന്ന ലോകത്തിലെ പല ദേവാലയങ്ങളിലും മധ്യസ്ഥനായിട്ടും പല രൂപതകളുടെ മധ്യസ്ഥനായിട്ടുമൊക്കെ വ്യാപരിക്കുകയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ ജോസഫ് ഇടവകളുടെയും രൂപതകളുടെയും മധ്യസ്ഥൻ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ തൊഴിലാളികളുടെയും മധ്യസ്ഥനാണ്. എല്ലാവരും തൊഴിലെടുക്കുന്നവരാണ്, ആരും തൊഴിലെടുക്കാതെ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ വ്യക്തികൾ മുതൽ വലിയ വ്യക്തികൾ വരെ, നമ്മുടെ പഠനം പോലും ഒരു തൊഴിൽ കണ്ടെത്തുന്ന വേണ്ടുന്ന പഠനമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ജനതകളുടെയും എല്ലാ തൊഴിലാളികളുടെയും എല്ലാ മനുഷ്യരുടെയും മധ്യസ്ഥനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. തൊഴിലിൻ്റെ മാഹാത്മ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് ഇവർക്ക് സാധിക്കണം. ഏതെങ്കിലും തൊഴിലെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കുക, എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് തൊഴിലിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുവാനും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുവാനും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ആയിത്തീരണമെന്നാണ് ഈ മധ്യസ്ഥൻ നമ്മോട് ആവശ്യപ്പെടുക. ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളും അവരുടേതായിട്ടുള്ള പണി എടുത്തു തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ഉറുമ്പ് പോലും അന്നന്ന ആഹാരം ലഭ്യമാകണം മുതൽ ഉറുമ്പ് പണിയെടുക്കണം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഉറുമ്പാണ്. മനുഷ്യൻ വഹിക്കുന്നേക്കാളും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഉറുമ്പിൻ്റെ വെയിറ്റ് അനുസരിച്ചും അത് വഹിക്കുന്ന ഭാരം നോക്കുമ്പോൾ ഉറുമ്പ് വലിയ ഭാരമാണ് വഹിക്കുന്നത്. എല്ലാം ഈ പ്രകൃതിയിലെല്ലാം പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. വെറുതെ ഇരുന്ന് ആരും ജീവിക്കുന്നില്ല. മനുഷ്യനും അത് തന്നെയാണ്, പണിയെടുത്ത് തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ നാം എടുക്കുന്ന പണിയിൽ ജോലിയിൽ ഉത്തരവാദിത്വമുണ്ട്, കർമ്മ ബോധ്യമുണ്ട്, സംശുദ്ധിയുണ്ട്, വിശുദ്ധിയുണ്ട്, തൊഴിലിന് ഒരു മാഹാത്മ്യമുണ്ട്. അത് മനുഷ്യർക്ക് മാഹാത്മ്യം വരുന്നതായിരിക്കണം, അത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവീകമായ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ഈ അവസരത്തിൽ ഈ ലോകത്തിലെ എല്ലാ തൊഴിലാളികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവനാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ടെത്തിക്കൊണ്ട് ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന, തൊഴിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ ആരോഗ്യ മേഖലയിലെ വ്യക്തികളെയും, ഭൂമിയിലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നഴ്സസ്, ഡോക്ടേഴ്സ്, മറ്റു തര വ്യക്തികൾ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മനോധൈര്യമാണ് ഇത് ലോകത്തെ ഇങ്ങനെ പിടിച്ചേർത്താൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല വ്യക്തികളും ജീവൻ്റെ മഹത്വം അറിയാത്തവർ ഈ പണിയിൽ നിന്ന് രാജിവെച്ചും അല്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എനിക്ക് അസുഖം വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷേ അത് സ്വാർത്ഥതയുടെ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ജീവനെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ജീവൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ വളരെയേറെ ആൾക്കാർ താല്പര്യത്തോടുകൂടെ തൻ്റെ ജീവനെ ബലിയർപ്പിച്ചുകൊണ്ട് ഈ സേവന രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സേവനം ഇന്ന് ആദരിക്കപ്പെടുന്നുണ്ട്, ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ആധുനിക സേവന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം. അവർക്ക് ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ തൊഴിലെടുക്കുന്നതിലൂടെ പ്രവൃത്തിയിലൂടെ മരിച്ചുപോയ അനേകം വ്യക്തികളുണ്ട്, അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ചിന്തകളിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കാം. ജീവനാണ് പ്രധാനം, എൻ്റെ ജീവനും മറ്റു മനുഷ്യരുടെ ജീവനും, ആരുടെയും ജീവൻ എടുക്കാതെ ജീവനെ സമർത്ഥമാക്കുന്ന ഒരു ജീവിതക്രമം ഈ ലോകത്ത് സംജാതമാകുവാൻ. യുദ്ധവും യുദ്ധകാകുളവുമല്ല ഈ ലോകത്തിൽ വേണ്ടത്, സമാധാനവും ജീവൻ്റെ സംരക്ഷണമാണ് വേണ്ടത് എന്നുള്ള ബോധ്യം എല്ലാ നേതാക്കന്മാരിലും എല്ലാ വ്യക്തികളിലും വരും തലമുറയിലും ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി ഈ തിരുനാൾ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയായിരിക്കുന്ന, നമുക്കെന്ന് ശക്തി പകരുന്ന, ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിശുദ്ധ ജോസഫ് തൻ്റെ മധ്യസ്ഥം വഴി ദൈവീയമായ കൃപകൾ നമ്മുടെ ഇടവകയുടെ മേലും നമ്മുടെ രൂപതയുടെ മേലും ഈ ലോകത്തിലെ എല്ലാ തൊഴിലാളികളുടെ മേലും എല്ലാവരുടെ മേലും വർഷിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.
എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കഥാവു തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെയും ഒരു ഇടമായ ദൈവമേ, വിശുദ്ധ യോസേഫിന്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ച ദൈവങ്ങൾ കടാക്ഷിക്കണമേ. ഈ ബലിയർപ്പണം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതിനിരപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യോസേഫിൻ്റെ സ്മരണയിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പോഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബന തൽജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകാനായി കന്യക മാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യോസേഫ്, വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന് മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തിന്മാരും ധനരായ സറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ കർത്താവിൻ
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം രക്ഷാകരമായ പീഡാസകരവും മകിരീയമായ ഉയർപ്പും സ്വർഗഹാനവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമാരി കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടിടത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫിനോടും എല്ലാ വിശുദ്ധരോടുമത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ സാമുൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികടത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവുമ്പ് നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളണമേ. കാരുണ്യവേനെ പിതാവേ, എല്ലായിടത്ത് ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ
പുനിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പകർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലോണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മാതൃകയായിരുന്നു
നീ സ്നേഹത്തിൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുവർത്തിച്ച് ശാശ്വത ശാന്തിയുടെ ഫലം സദാ ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടയുളമേ. നാം മെയ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മെയ് മാസം ജപമാല മാസ ആചരണമായിട്ടാണ് കത്തോലിക്ക സഭ കൊണ്ടാടുക. പ്രത്യേകിച്ച് കൊറോണ വൈറസ് വ്യാപരിച്ചിരിക്കുന്ന ഈ കാലത്ത് പരിശുദ്ധ പിതാവ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലോക ജനതയെ മുഴുവനും അമ്മയുടെ കരകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർക്കുവാൻ കഴിവുള്ളവളാണ്. തിന്മയുടെ ശക്തിയെ തകർക്കുവാൻ കഴിവുള്ളവളാണ്. യേശുവിനോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പൈശാചികമായ എല്ലാ പ്രവണതകൾക്കും എതിരായി മനുഷ്യമക്കളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ആയിരിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ പിതാവ് ഈ ലോകത്തോട് ആവശ്യപ്പെടുകയാണ്, എല്ലാവരും ഈ മെയ് മാസത്തെ ജപമാല പ്രാർത്ഥന സ്വഭവനങ്ങളിൽ എത്തിച്ച് ഇന്ന് വ്യാപരിച്ചിരിക്കുന്ന ഈ മഹാമാരിയെ ഈ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. ഈ ആഹ്വാനം ശിരസാവഹിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഭവനങ്ങളിൽ ജപമാല പ്രാർത്ഥന എത്തിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇന്നലെ നിങ്ങൾക്ക് നൽകിയ കിറ്റിനോടൊപ്പം ഒരു പ്രാർത്ഥനാ പുസ്തകവും ജപമാലയും നിങ്ങളുടെ ഭവനങ്ങളിൽ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ജപമാല പ്രാർത്ഥനയാണ്. ഈ പുസ്തകം ഉപയോഗിച്ച് ജപമാല പ്രാർത്ഥന ഭക്തിയോടുകൂടി കുടുംബ അംഗങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് 7 മണിക്കും ഇടയിൽ ചെല്ലാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഈ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ദൈവമുണ്ട്. എല്ലാം നന്നായി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കരകളിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ലോക്ക്ഡൗൺ പീരീഡ് അത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നന്മയ്ക്കായി എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിസ്മയനീയമായ മധ്യസ്ഥത പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മധ്യസ്ഥത ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന്
വിശുദ്ധമായ ജീവിതമാതൃകയ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരയുടെയും ശുശ്രൂഷയിലെപ്പോഴും വ്യാപൃതരായി ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കും. തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിലവരോടൊപ്പം ഈ സന്തോഷം സ്വയത്തമാക്കാനും അവിടെ നിന്ന് പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അല്ലേലുയാ, അല്ലേലുയാ, ദൈവത്തിനു നന്ദി. അല്ലേലുയാ, അല്ലേലുയാ.
ജ്ഞാനോദയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്ഞാനം ദൈവത്തുനിന്ന് വരുന്നു. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്ന വ്യക്തികൾ ദൈവത്തെ ഈ ലോകത്തിൽ പകർന്നു കൊടുക്കുന്നതിലേക്ക് വേണ്ടി ജ്ഞാനത്തോടെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കാണുക. ദൈവിക ജ്ഞാനം സ്വീകരിച്ച് ജീവിച്ച് മരിച്ച വ്യക്തികളുടെ ജീവചരിത്രം വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്ന പുസ്തകമായി ഈ ലോകം ഏറ്റെടുത്തിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെയാണ്. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി വളരെയേറെ കൂടി നിൽക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് മനോഹരമായ നൃത്ത ചുവടുകളും ഗാനങ്ങളും ഇന്ന് ലോകത്തിൽ നിലനിന്നു പോകുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ ഗാനങ്ങളും നൃത്ത ചുവടുകളും. ജ്ഞാനോദയം എന്ന ഈ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവീക ജീവൻ തുടിക്കുന്ന പാട്ടുകളും നൃത്തങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉണ്ടങ്കോട് ഇടവകയിലെ അംഗങ്ങൾ സാൻ ജോസ് കമ്മ്യൂണിക്കേഷൻ എന്ന ലേബലിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഇത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത് സമന്വയ വിഷൻ വഴിയാണ്. ഈ സംപ്രേഷണം നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ആൽഫ ചാനലിലെ എല്ലാ സഹോദരങ്ങൾക്കും സമന്വയ വിഷൻ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. നൃത്ത ദൃശ്യ അവതരണവും ഗാനമേളയും നടത്തുന്നതിലേക്ക് വേണ്ടി രംഗത്ത് വന്ന് സഹകരിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ജ്ഞാനോദയം പ്രോഗ്രാം കാണുന്നതിലൂടെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ബന്ധമുണ്ടാകുവാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും ദൈവിക ജീവൻ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈ ലോകത്തിലെ എല്ലാ തൊഴിലാളികൾക്കും എൻ്റെ സ്നേഹോഷ്മളമായ സ്നേഹ ആശംസകൾ നേരുന്നു.